विपति केर महिला संघं संस्थान व्यापकमായി സംഘടിപ്പിക്കുന്ന രക്തപ്രതിജ്ഞ മുണ്ടക്കയത്ത് നടന്നു. സ്ത്രീധനമെന്ന സാമൂഹിക വിപത്തിനെതിരെ കേരള മഹിളാ സംഘം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച രക്തപ്രതിജ്ഞ മുണ്ടക്കയത്ത് നടന്നു. മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. എഫ്ഐഡബ്ല്യു നിരവധിയായ പോരാട്ടങ്ങൾ നടത്തിയതിനു ശേഷം 9-ാമത്തെ വർഷം 1961-ലാണ് പാർലമെന്റ് ഈ നിയമം പാസാക്കുന്നത്. ഈ നിയമം ഇന്ത്യയിൽ വളരെ ശക്തമായ നിയമമാണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സ്ത്രീധനത്തിന് പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകളുള്ള ഒരു രാജ്യമായി ഇന്ത്യ അനുഭവിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അതിലെ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലാണെങ്കിൽ സാമൂഹികമായ ഉയർച്ചയിലാണെങ്കിൽ രാഷ്ട്രീയപരമായ ഉയർച്ചയിലാണെങ്കിൽ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം. തുടർന്ന് പ്രതിജ്ഞയും നടന്നു. സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ടി പ്രമദ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ജെ കുര്യാക്കോസ്, മുതിർന്ന മഹിളാ സംഘം നേതാക്കളായ സി എം ചെല്ലമ്മ, മഹിളാ സംഘം നേതാക്കളായ ജലജ ഷാജി, വിജയമ്മ വിജയലാൽ, അനുശ്രീ സാബു, റോസമ്മ ജോർജ, സുരാജന സുരേഷ്, ശാന്താഗോപാലൻ, സിന്ധു മുരളി, രജനി സുധീർ, സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം സുനിൽ ടി രാജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽസ് ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടെക്സ്റ്റൈൽ ആൻഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് നിർവശം, പഴയ ബീമാസ് ടെക്സ്റ്റൈൽ ബിൽഡിംഗ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.